ലോക്ക്ഡൗണിൽ വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ ലൗലിയുടെ വെയിറ്റ് ഒരുപാട് കൂടി. അതുകൊണ്ട് ലൗലി തന്റെ കൂട്ടുകാരി പിങ്കിയുടെ കൂടെ ഓടാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി. അടുത്ത ദിവസം രാവിലെ ലൗലി ഓടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഷൂസുകൾ ധരിക്കുന്നതിനായി തന്റെ റൂമിലേക്ക് പോകുന്നു. ലൗലിയുടെ കയ്യിൽ 4 ജോഡി ഷൂസുകളുണ്ട്. താങ്കൾക്ക് പറയാൻ കഴിയുമോ ലൗലി ഏത് ഷൂസാണ് ധരിക്കേണ്ടതെന്ന്? ചിന്തിക്കൂ, എന്നിട്ട് താങ്കളുടെ ഉത്തരം കമന്റായി പറഞ്ഞുതരൂ. ആദ്യത്തേത് ഒരു കാഷ്വൽ ഷൂസാണ്, അത് ധരിച്ച് ലൗലിക്ക് ഓടാൻ കഴിയില്ല. മൂന്നാമത്തേത് ഹീൽസാണ്, രണ്ടാമത്തേതാകട്ടെ കീറിയിരിക്കുകയാണ്. അപ്പോൾ ലൗലി 4ാമത്തെ ഷൂസാണ് ധരിക്കുക. ലൗലി ഷൂസ് ധരിച്ച് പിങ്കിയുടെ കൂടെ ഓടാൻ പോകുന്നു. പിങ്കി അവിടെ തന്റെ സ്മാർട്ട് ഫോണിൽ നിന്ന് ലൗലിയുടെ കൂടെ ഒരു സെൽഫിയും എടുക്കുന്നു. രണ്ടാളും ഒരുപാട് ആസ്വദിക്കുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്കും തിരിച്ചു പോകുന്നു. ഇതിനുശേഷം ലൗലി ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവൾ അറിയുന്നു പിങ്കി ആത്മഹത്യ ചെയ്തുവെന്ന്. പോലീസിന്റെ FIR റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് രാത്രിയിൽ പിങ്കിയുടെ മൊബൈൽ മിസ്പ്ലേസ് ആയിരുന്നുവെന്നും അതുകൊണ്ട് പിങ്കി അസ്വസ്ഥയായിരുന്നുവെന്നും പിന്നെ ആത്മഹത്യ ചെയ്തുവെന്നുമാണ്. ലൗലി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഈ റിപ്പോർട്ട് കള്ളമാണെന്ന്. ഇതിലെന്തോ കുഴപ്പമുണ്ട്. എന്താ, താങ്കൾക്ക് പറയാൻ കഴിയുമോ ലൗലിക്ക് എന്താ അങ്ങനെ തോന്നിയതെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. റിപ്പോർട്ടിൽ എഴുതിയിരുന്നത് പിങ്കിയുടെ മൊബൈൽ മിസ്പ്ലേസ് ആയിരുന്നുവെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ പിങ്കി ലൗലിയുടെ കൂടെ ഒരു സെൽഫി എടുത്തിരുന്നു. ഇതിനർത്ഥം റിപ്പോർട്ട് തെറ്റായാണ് എഴുതിയിരിക്കുന്നതെന്നാണ്. ലൗലി പെട്ടെന്ന് തന്റെ മുറിയിലേക്ക് പോകുന്നു. എന്നിട്ട് അലമാരിൽ നിന്നും തന്റെ പേഴ്സണൽ ബാഗ് പുറത്തെടുക്കുന്നു. അതിൽ ചില വിശിഷ്ട വ്യക്തികളുടെ നമ്പർ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു നമ്പർ ഡിറ്റക്റ്റീവ് മെഹുലിന്റേതായിരുന്നു. ബാഗ് ഒരു ലോജിക്കൽ പാസ്വേഡിനാൽ പൂട്ടിയിരിക്കുകയായിരുന്നു. എന്താ, താങ്കൾക്ക് പറയാൻ പറ്റുമോ ചോദ്യചിഹ്നമുള്ള സ്ഥലത്ത് എന്താണ് വരികയെന്ന്? 14, 8 അതോ 4? ശരിയായ ബട്ടൺ അമർത്തിയാൽ ബാഗ് തുറക്കും. താങ്കളുടെ ഉത്തരം എനിക്ക് കമന്റായി പറഞ്ഞുതരൂ. ഒന്ന്, 9, 16, 81 ഇത് കൃത്യമായ സ്ക്വയറാണ്. 14, 8, 4 ഇതിൽ 4 മാത്രമേ കൃത്യമായ സ്ക്വയർ ആകുന്നുള്ളൂ. ഇതിനർത്ഥം 4 എന്നെഴുതിയ ബട്ടൺ അമർത്തിയാൽ ബാഗ് തുറക്കുമെന്നാണ്. ലൗലി ബാഗ് തുറക്കുന്നു. ഡിറ്റക്റ്റീവ് മെഹുലിന്റെ നമ്പർ തിരഞ്ഞ് അദ്ദേഹത്തെ കോൾ ചെയ്യുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ കേസ് അന്വേഷണത്തിനായി അവിടെ എത്തിച്ചേരുന്നു. ആദ്യം തന്നെ മെഹുൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുന്നു. അതിലെഴുതിയിരുന്നു പിങ്കി കീടനാശിനി ഗുളികകൾ കഴിച്ചിരുന്നുവെന്ന്, അതിനാലാണ് അവർ മരിച്ചതെന്ന്. പിങ്കിയുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി 3 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. മെഹുൽ അവരെ ചോദ്യം ചെയ്യുന്നു. പിങ്കിയുടെ ഫ്രണ്ട്സ് പറയുന്നു, സർ, പിങ്കി സയൻസും ബയോളജിയും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നു. ഈ വർഷം തന്നെ ടോപ്പായിരുന്നു. ഞാൻ അവളുടെ ക്ലാസ്സിലാണ്. പിങ്കി എന്തിനാണ് കീടനാശിനി കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരു ഫ്രണ്ട് പറഞ്ഞു, സർ, പിങ്കി എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. ക്ലാസ്സിലെ എല്ലാവരുടെയും കൂട്ടുകാരിയായിരുന്നു. അവൾക്ക് ശത്രുക്കളെ ഇല്ലായിരുന്നു. അറിയില്ല അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന്. പിങ്കിയുടെ ഇളയച്ഛൻ പറയുന്നത്, സർ, പിങ്കി ഒരു നിഷ്കളങ്കയായിരുന്നു. അവളെ ആരോ കൊന്നതാവണം. അത് ഈ ആദ്യത്തെ കൂട്ടുകാരനായിരിക്കാം. പിങ്കി കാരണം അവൻ എപ്പോഴും പിന്നിലായിരുന്നു. പിന്നെ സർ, പിങ്കിക്ക് കീടനാശിനിയെക്കുറിച്ച് എന്തറിയാം? 3 പേരുടെയും സംസാരം കേട്ട് മെഹുലിന് ഒരാളുടെ മേൽ സംശയമുണ്ടാകുന്നു. അവൻ ആരാണ് ലോജിക്കൽ ആർമി? ചിന്തിക്കൂ, ചിന്തിക്കൂ. ഇളയച്ഛൻ പറയുന്നു ആദ്യത്തെ ഫ്രണ്ടായിരിക്കും അവളെ കൊന്നതെന്ന്. പോലീസ് അത് ആത്മഹത്യയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇളയച്ഛൻ ഇതെങ്ങനെയാണ് ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? പിന്നെ ഇളയച്ഛൻ എങ്ങനെയാണ് കീടനാശിനിയെക്കുറിച്ച് അറിഞ്ഞത്? പിങ്കിക്ക് കീടനാശിനിയെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഇളയച്ച, സത്യം പറഞ്ഞോ, എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നത്? അപ്പോൾ ഇളയച്ചൻ പറയുന്നു, ഇന്നുച്ചയ്ക്ക് പിങ്കി അവളുടെ മാമന്റെ വീട്ടിൽ പോയിരുന്നു. പിന്നെ അവൾ വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ അവൾക്ക് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് പാരസെറ്റമോൾ നൽകിയിരുന്നു. അതിനുശേഷം അവൾ ഉറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അവൾ മരിച്ചു. ഞാനൊരു രസതന്ത്രജ്ഞനായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചറിയാം. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിനർത്ഥം കുഴപ്പങ്ങളെല്ലാം പിങ്കിയുടെ മാമന്റെ അടുത്താണ് ഉണ്ടായിരിക്കുന്നത്. മെഹുൽ പിങ്കിയുടെ വീട്ടുകാരിൽ നിന്ന് മാമന്റെ അഡ്രസ് വാങ്ങിച്ച് തന്റെ കാർ എടുത്ത് മാമന്റെ വീട്ടിലേക്ക് പോകുന്നു. പിങ്കിയുടെ മാമന്റെ അടുത്തെത്താൻ മെഹുലിന് 3 വഴികളുണ്ട്. എന്താ, പറയാൻ കഴിയുമോ ABC നിന്ന് മെഹുലിനെ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് അവിടെ വേഗം എത്തിച്ചേരാൻ? ചിന്തിക്കൂ ലോജിക്കൽ ആർമി, നല്ലവണ്ണം ചിന്തിക്കൂ. എന്നിട്ട് താങ്കളുടെ ഉത്തരം കമന്റായി പറഞ്ഞുതരൂ. ഒന്നാമത്തെ വഴിയിലൂടെ പ്രദക്ഷിണം വച്ച് മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനർത്ഥം ഇവിടെ നിന്ന് പോകാൻ ഒരുപാട് സമയമെടുക്കുമെന്നാണ്. രണ്ടാമത്തെ ഭാഗത്ത് പ്രദക്ഷിണം അവസാനിക്കുന്നു. ജനങ്ങൾ ആ വഴിയിലൂടെ പുറത്തേക്ക് കടക്കുന്നു. 3ാമത്തെ വഴിയിൽ വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് 2ാമത്തെ വഴി മെഹുലിന് നല്ലതാകും. മെഹുൽ ആളുകൾ പുറത്തേക്ക് വരാൻ കാത്തുനിന്ന് 2ാമത്തെ വഴിയിലൂടെ മാമന്റെ വീട്ടിലേക്ക് പോകുന്നു. മെഹുൽ പിങ്കിയുടെ മാമന്റെ വീട്ടിലെത്തുന്നു. മെഹുൽ എങ്ങനെയൊക്കെയോ മുറ്റത്തെത്തി. അപ്പോൾ മെഹുലിന് മനസ്സിലാകുന്നു ഇവിടെയുള്ളവർ പിങ്കിയുടെ മരണം അറിഞ്ഞിരുന്നില്ല എന്ന്. പക്ഷേ എങ്ങനെ? മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? എന്താ, താങ്കൾക്ക് പറയാൻ പറ്റുമോ ലോജിക്കൽ ആർമി? ശ്രദ്ധിച്ചു നോക്കൂ.
വീട്ടുമുറ്റത്ത് കുട്ടികൾ ബാഡ്മിന്റൺ കളിക്കുകയാണ്. പിങ്കിയുടെ മാമൻ റിലാക്സ് ചെയ്ത് ടെലിവിഷൻ കാണുകയാണ്. പിന്നെ വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാർ മ്യൂസിക് കേട്ട് ഡാൻസ് ചെയ്യുകയാണ്. ആരുടെയെങ്കിലും വീട്ടിൽ മരണം നടന്നാൽ ഇങ്ങനെയുള്ള അന്തരീക്ഷമല്ല ഉണ്ടാകുക. മെഹുൽ വീട്ടിനകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ മെഹുലിനെ കണ്ട് പിങ്കിയുടെ മാമൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ താങ്കളുടെ മരുമകൾ പിങ്കിയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. പിങ്കിയുടെ മരണവിവരം അറിഞ്ഞയുടൻ ബാക്കി എല്ലാവരും ഞെട്ടിത്തെരിക്കുന്നു. മെഹുൽ ആദ്യം പിങ്കിയുടെ മാമനുമായി സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, സർ, നമ്മുടെ ഇവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിങ്കി കുറച്ച് സമയത്തേക്ക് ഇവിടെ വന്നിരുന്നു. അതിനുശേഷം മെഹുൽ പിങ്കിയുടെ മാമിയുമായി സംസാരിക്കുന്നു. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു, സർ, പിങ്കി മരുന്ന് മേടിക്കാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിരുന്നു, അപ്പോൾ അവിടെ നിന്ന് കീടനാശിനി മേടിച്ച് കഴിച്ചിട്ടുണ്ടാകും. അതിനുശേഷം മെഹുൽ പിങ്കിയുടെ അമ്മമ്മയുമായി സംസാരിക്കുന്നു. അപ്പോൾ അമ്മമ്മ പറഞ്ഞു, മോനെ, ഞാൻ പിങ്കിക്ക് എന്റെ കൈ കൊണ്ട് ലഡു കൊടുത്തിരുന്നു, പക്ഷെ ഇങ്ങനെ ആവുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. മൂന്ന് പേരുടെയും സംസാരം കേട്ട് മെഹുലിന് ഒരാളുടെ മേൽ സംശയമുണ്ടാകുന്നു. ആരുടെ മേൽ? എന്താ താങ്കൾക്ക് പറയാൻ കഴിയുമോ ലോജിക്കൽ ആർമി? പിങ്കിയുടെ മാമിക്ക് എങ്ങനെ മനസ്സിലായി പിങ്കി കീടനാശിനി കഴിച്ചിട്ടുണ്ടത്? മെഹുൽ അവർ മരിച്ചെന്നേ പറഞ്ഞിരുന്നുള്ളൂ. ഇതിനു മുൻപ് ഇവർ ഒന്നും അറിഞ്ഞിരുന്നില്ല. മെഹുൽ പിങ്കിയുടെ മാമിയെ പിടികൂടുന്നു. ചോദ്യം ചെയ്തപ്പോൾ മാമി പറയുന്നു, പിങ്കിയുടെ ക്ലാസ്സിൽ ഒരാൺകുട്ടി അവളെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം മുൻപ് പിങ്കിയുടെ വീട്ടിൽ നിന്ന് കോൾ വന്നിരുന്നു, പിങ്കി കീടനാശിനി കഴിച്ചുവെന്ന് പറഞ്ഞ്. അവൾ മരിച്ചുവെന്നും. അപ്പോൾ അവർ നല്ലവണ്ണം പേടിച്ചിരുന്നു, അതുകൊണ്ട് ആരോടും ഒന്നും പറഞ്ഞില്ല എന്ന്. ആരാണ് ആ പയ്യൻ? അപ്പോൾ മാമി പറഞ്ഞു, എനിക്കറിയില്ല ആ പയ്യൻ ആരാണെന്ന്. ആ പയ്യനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ മെഹുൽ തിരിച്ച് പിങ്കിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹം മൂന്ന് ആൺകുട്ടികളെക്കുറിച്ച് അറിയുന്നു, രാഹുൽ, ശശാങ്ക്, പിന്നെ സഞ്ജു. ആദ്യം മെഹുൽ രാഹുലിന്റെയും ശശാങ്കിന്റെയും വീട്ടിലെത്തുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒന്നും തന്നെ കിട്ടിയില്ല. അതിനുശേഷം മെഹുൽ സഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. സഞ്ജുവിന്റെ വീട്ടിൽ മൂന്ന് പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മൂന്ന് പേരെ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇതിൽ ഏതാണ് സഞ്ജു എന്ന്? എയോ, ബിയോ, അതോ സിയോ? ചിന്തിക്കൂ, എന്നിട്ട് എനിക്ക് താങ്കളുടെ ഉത്തരം കമന്റായി പറഞ്ഞുതരൂ. പിങ്കി കോളേജിലായിരുന്നു. ഇതിനർത്ഥം അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടി ഏകദേശം 18-19 വയസ്സുള്ളതായിരിക്കും. ആദ്യത്തെ ആൺകുട്ടി വളരെ ചെറുതാണ്, പിന്നെ മൂന്നാമത്തെ ആൾ വളരെ വലുതാണ്. ഇതിനർത്ഥം രണ്ടാമത്തെ പയ്യനായിരിക്കും സഞ്ജു എന്നാണ്. മെഹുൽ സഞ്ജുവിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് പിങ്കിയെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ സഞ്ജു പറയുന്നു, സർ, പിങ്കി എന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു, പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൾ വരുണുമായി ചങ്ങാത്തത്തിലായി. അതിനുശേഷം ഞാൻ അവളോട് സംസാരിക്കാറില്ല. മെഹുൽ സഞ്ജുവിൽ നിന്ന് വരുണിനെ കുറിച്ച് അറിയുന്നു. എന്നിട്ട് പെട്ടെന്ന് വരുണിന്റെ വീട്ടിലേക്ക് പോകുന്നു. വരുണിന്റെ വീട് ഒരു ഇരുനില കെട്ടിടത്തിലായിരുന്നു. ബിൽഡിംഗ് കണ്ട് മെഹുൽ കൺഫ്യൂഷൻ ആവുന്നു, വരുൺ ഏത് ഫ്ലോറിലാണ് താമസിക്കുന്നതെന്ന്. എന്താ താങ്കൾക്ക് പറയാൻ പറ്റുമോ വരുൺ ഏത് ഫ്ലോറിലാണ് താമസിക്കുന്നതെന്ന്? ഫ്ലോർ എ ആണോ അതോ ഫ്ലോർ ബി ആണോ? ചിന്തിക്കൂ, എന്നിട്ട് താങ്കളുടെ ഉത്തരം എനിക്ക് കമന്റായി പറഞ്ഞുതരൂ. ശ്രദ്ധിച്ചു നോക്കൂ, താഴെയുള്ള ഫ്ലോറിന്റെ പൂച്ചട്ടിയിലെ പൂക്കളെല്ലാം ഉണങ്ങിയിരിക്കുന്നു. വാതിൽ പൂട്ടിയിരിക്കുകയാണ്. അവിടെ കുറച്ച് മലിനമായും കിടക്കുകയാണ്. പക്ഷെ മുകളിലുള്ള ഫ്ലോർ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. ഒരു നല്ല ചെടി കാണുന്നുണ്ട്. ഇതിനർത്ഥം താഴെയുള്ള ഫ്ലോറിൽ ആരും താമസിക്കുന്നില്ല. വരുൺ മുകളിലെ നിലയിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. മെഹുൽ മുകളിലത്തെ നിലയിൽ പോയി വരുണിനെ കാണുന്നു. പിന്നെ പിങ്കിയുടെ മരണവിവരം പറയുന്നു. ഇത് കേട്ട് വരുൺ കരയുന്നു. പിന്നെ അവൻ മെഹുലിനോട് പറഞ്ഞു, എപ്പോഴാണോ പിങ്കി തന്റെ കൂട്ടുകാരിയായത്, അന്നു മുതൽ ആ സഞ്ജു അവളെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു, പിന്നെ അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നെ അവൻ ഇന്ന് പിങ്കിയുടെ മാമന്റെ ഫംഗ്ഷനും പോയിരുന്നു, അവനെ അവിടെ കണ്ടിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതിനർത്ഥം എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം സഞ്ജുവാണ്. മെഹുൽ തിരിച്ച് സഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. മെഹുൽ ഒരു മൊബൈൽ അവന്റെ വീട്ടിൽ ഒളിപ്പിച്ചതായി കാണുന്നു. ലോജിക്കൽ ആർമി, എന്താ പറയാൻ പറ്റുമോ മൊബൈൽ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്? നല്ലവണ്ണം അന്വേഷിക്കൂ, കിട്ടിയെങ്കിൽ വീഡിയോ ലൈക്കും ചെയ്യൂ. മൊബൈൽ ഇവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. മെഹുൽ മൊബൈൽ നോക്കുന്നു, അത് പിങ്കിയുടേതായിരുന്നു. മെഹുൽ പെട്ടെന്ന് സഞ്ജുവിനെ പിടികൂടുന്നു. സഞ്ജു തന്റെ കുറ്റവും സമ്മതിക്കുന്നു. അങ്ങനെ പ്രശ്നം സോൾവ് ആയി. ഡിറ്റക്ടീവ് മെഹുൽ റോക്സ്. സൺഷൈൻ ഹോട്ടലിൽ ഗുഡുവിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. അവൻ തന്റെ എല്ലാ കൂട്ടുകാരെയും അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഹോട്ടലിൽ വളരെ ഉച്ചത്തിൽ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അവിടെ 6 പേർ ഒരു സോഫയിൽ ഇരിക്കുകയാണ്. അവരെല്ലാവരും ജ്യൂസ് ഓർഡർ ചെയ്തു. അതിൽ കുറച്ചുപേർ ഐസിട്ട ജ്യൂസും കുറച്ചുപേർ ഐസിടാത്ത ജ്യൂസും ഓർഡർ ചെയ്തു. അങ്ങനെ വെയിറ്റർ ജ്യൂസിന്റെ ഗ്ലാസുകളുമായി അവിടേക്ക് വന്നു. എന്താ നിങ്ങൾക്ക് ഈ ഗ്ലാസുകൾ നോക്കി പറയാമോ? ഇതിൽ എത്ര പേരാണ് ഐസിട്ട ജ്യൂസ് ചോദിച്ചതെന്നും എത്ര പേരാണ് ഐസിടാത്ത ജ്യൂസ് ചോദിച്ചതെന്നും. വരൂ, ഇതിന്റെ ഉത്തരം നോക്കാം. ഇതിൽ 4 ഗ്ലാസ് മുഴുവനായി നിറഞ്ഞിരിക്കുകയാണ്. അതിലിനി ഐസ് ഇടാൻ സ്ഥലമില്ല. എന്നാൽ 2 ഗ്ലാസുകളിൽ ഐസ് കുറവാണ്. കൂടാതെ ഒരു ബൗളിലായി നിറയെ ഐസ് കട്ടകളും വെച്ചിട്ടുണ്ട്. അതിനർത്ഥം 2 പേരാണ് ഐസിന്റെ ജ്യൂസ് ഓർഡർ ചെയ്തത്. അവർ 2 പേരും അതിൽ ഐസ് ഇട്ടിട്ട് 6 കൂട്ടുകാരും ഒരുമിച്ച് ജ്യൂസ് കുടിച്ചു.
എന്നാൽ പെട്ടെന്ന് അതിലൊരാൾ ബോധം കിട്ടു താഴേക്ക് വീണു. അവന്റെ കയ്യിൽ നിന്ന് ജ്യൂസിന്റെ ഗ്ലാസ് താഴേക്ക് വീണ് പൊട്ടിപ്പോയി. ഗുഡ്ഡും കൂട്ടുകാരും അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. നോക്കിയപ്പോൾ അവൻ നന്നായി വിയർക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും നന്നായി പേടിച്ചു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവർ അവനെ പുറത്തെത്തിച്ചു. അവർ നോക്കിയപ്പോൾ ഹോട്ടലിന്റെ പുറത്തായി 3 ബൈക്കുകൾ കാണുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാമോ ഗുഡ്ഡും കൂട്ടുകാരനും അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഏത് ബൈക്കാണ് തിരഞ്ഞെടുക്കുക എന്ന്? എ, ബി ഓർ സി? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ശ്രദ്ധിച്ചു നോക്കൂ, ഒന്നാമത്തെ ബൈക്കിൽ നിന്ന് എല്ലാ പെട്രോളും ലീക്ക് ആയിട്ടുണ്ട്. കൂടാതെ രണ്ടാമത്തെ ബൈക്കിൽ രണ്ടു പേർക്ക് മാത്രമേ സഞ്ചരിക്കാനാവൂ. ഗുഡ്ഡുവിന്റെ കൂട്ടുകാരന് ബോധമില്ലാത്തതുകൊണ്ട് അവനെ താങ്ങി നിർത്താൻ ഒരാൾ കൂടി ബൈക്കിൽ കയറേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ മൂന്നാമത്തെ ബൈക്ക് യൂസ് ചെയ്യും. ഗുഡ്ഡും മറ്റൊരു കൂട്ടുകാരനും ചേർന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവരുടെ ഡോക്ടർ അവനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇയാൾ മരിച്ചു പോയിരിക്കുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തി. എന്നിട്ട് ഡെഡ് ബോഡി നിരീക്ഷിച്ചു. അങ്ങനെ മെഹുൽ മനസ്സിലായി ഇയാൾക്ക് ആരോ വിഷം കൊടുത്തതാണെന്ന്. ഇതെല്ലാം എങ്ങനെയാണ് നടന്നത്? ഗുഡ് പറഞ്ഞു, സർ, ഞാനും എൻ്റെ കൂട്ടുകാരനും സൺഷൈൻ ഹോട്ടലിൽ ബർത്ത്ഡേ ആഘോഷിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ ബോധം കെട്ട് വീണത്. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും അവൻ മരിച്ചുപോയിരുന്നു. മെഹുൽ ഉടനെ തന്നെ ഗുഡുവിനൊപ്പം സൺഷൈൻ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. ഇവിടെ ഗുഡു മെഹുലിന്റെ കാറിലാണ് ഹോട്ടലിലേക്ക് പോയത്. അപ്പോൾ ഗുഡു തന്റെ കൂട്ടുകാരനെ ഹോസ്പിറ്റലിലെത്തിക്കാൻ ഉപയോഗിച്ച ആ ബൈക്ക് എന്താണ് ചെയ്യുക? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഗുഡുവിനൊപ്പം അവന്റെ മറ്റൊരു കൂട്ടുകാരൻ കൂടി അവിടേക്ക് വന്നിരുന്നു. അവനാകും അപ്പോൾ ബൈക്ക് തിരികെ എത്തിക്കുക. അങ്ങനെ മെഹുലും ഗുഡുവും സൺഷൈൻ ഹോട്ടലിൽ എത്തിച്ചേർന്നു. ഗുഡുവിന്റെ എല്ലാ കൂട്ടുകാരും ഇപ്പോഴും ആ ഹോട്ടലുണ്ട്. കേസിന്റെ അന്വേഷണം തീരുന്നതുവരെ ആരും ഇവിടെ വിട്ടു പോകാൻ പാടില്ല. സൺഷൈൻ ഹോട്ടലിൽ ഒരു CCTV ക്യാമറയും ഉണ്ടായിരുന്നു. മെഹുൽ ആ വിഷ്വൽസ് പരിശോധിക്കാൻ വേണ്ടി CCTV റൂമിലേക്ക് പോയി. CCTV റൂമിന്റെ വാതിൽ കണ്ട ഉടനെ മെഹുൽ മനസ്സിലായി ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താണത്? എന്ത് കണ്ടിട്ടാണ് മെഹുലിന് അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയത്? ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാമോ? CCTV റൂമിന്റെ വാതിൽ പൂട്ടിയിട്ടുണ്ട്. എന്നാൽ റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ചുവന്ന ദ്രാവകം വാതിലിന്റെ അടിയിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. മെഹുൽ ആ ദ്രാവകം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അത് രക്തമാണ്. മാനേജർ ആ റൂമിന്റെ വാതിൽ തുറന്നു. രണ്ടുപേരും അതിന്റെ ഉള്ളിൽ കയറി. അവിടെ അവർ ഒരു സെക്യൂരിറ്റിയുടെ ഡെഡ് ബോഡി കണ്ടെത്തി. ഇവനെ ആരോ കൊലപ്പെടുത്തിയതാണ്. ഇന്നിവിടെ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാമോ? ആ സെക്യൂരിറ്റിയുടെ മരണവും ഒരു കൊലപാതകമാണെന്ന് മെഹുലിന് എങ്ങനെ മനസ്സിലായി? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. സെക്യൂരിറ്റിയുടെ ഇടത് കൈയിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട്. അതേ കൈയിലാണ് അവൻ കത്തി പിടിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ നടക്കും? അപ്പോൾ ആരോ അവനെ കൊന്നിട്ട് അബദ്ധത്തിൽ ആ കത്തി ഇടത് കൈയിൽ വെച്ചതാണ്. മെഹുൽ ഉടനെ സെക്യൂരിറ്റി റൂമിലെ CCTV ഫുട്ടേജുകൾ പരിശോധിച്ചു. നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വീഡിയോസും ആരോ ഡിലീറ്റ് ചെയ്തിരുന്നു. ഉറപ്പായും ഈ സെക്യൂരിറ്റി ഗുഡുവിന്റെ സുഹൃത്തിന്റെ കൊലയാളിയെ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവൻ ഇയാളെയും കൊന്നുകളഞ്ഞത്. ചിലപ്പോൾ ആ കൊലയാളി ഈ ഹോട്ടലിലെ ആരെങ്കിലും തന്നെയാകും. കാരണം സെക്യൂരിറ്റി റൂമിലെ വാതിൽ പൂട്ടിയിരുന്നു. അപ്പോൾ കൊലയാളി ആരായിരുന്നാലും അവന്റെ പക്കൽ ഈ മുറിയുടെ താക്കോൽ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി റൂമിന്റെ താക്കോൽ ഹോട്ടലുള്ള 4 കയ്യിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾ സെക്യൂരിറ്റിയാണ്. മാനേജർ പറഞ്ഞു, സർ, ഞാൻ ഇവിടെ വന്നിട്ട് പോലുമില്ല. ഞാൻ ബർത്ത്ഡേ പാർട്ടി മാനേജ് ചെയ്യുന്നതിൽ ബിസിയായിരുന്നു. കൂടാതെ ഇങ്ങനെയൊരു സംഭവം ഞങ്ങളുടെ ഹോട്ടലിന് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രമൺ പറഞ്ഞു, സർ, ഞാൻ പാർട്ടി ഹാളിലായിരുന്നു. വീട്ടിൽ നിന്ന് കോൾ വന്നിരുന്നു. ഞാൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇതാ എന്റെ ഫോൺ നോക്കൂ. നരേഷ് പറഞ്ഞു, സർ, ഇന്ന് ഹോട്ടലിൽ ഒരു വെയിറ്റർ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു വെയിറ്ററായി ജോലി ചെയ്യുകയായിരുന്നു. സാർ വേണമെങ്കിൽ മറ്റുള്ള വെയിറ്റേഴ്സിനോട് കൂടി ചോദിച്ചു നോക്കൂ. മെഹുൽ മനസ്സിലായി ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ അതാരാണെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. മെഹുലിന് രമണ്യാണ് സംശയം തോന്നിയത്. പാർട്ടി ഹാളിൽ വളരെ ഉച്ചത്തിൽ പാട്ട് വെച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവൻ ഫോണിൽ സംസാരിക്കുക? കൂടാതെ അവന്റെ ഫോണിലെ ഡയൽ ലിസ്റ്റ് നോക്കൂ. അതിൽ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. ചോദ്യം ചെയ്തപ്പോൾ രമൺ പറഞ്ഞു, അവന് ആരോ 5000 കൊടുത്തിരുന്നു. അതിനു പകരമായി അവൻ സെക്യൂരിറ്റി റൂമിന്റെ താക്കോൽ കൊടുത്തു. ഇതല്ലാതെ അവന് ഒന്നും അറിയില്ല. മെഹുൽ പാർട്ടിയിൽ വന്ന എല്ലാവരെയും ശ്രദ്ധിച്ചു നോക്കി. അതിൽ 3 മെഹുലിന് സംശയം തോന്നി. മെഹുൽ അവരെ ചോദ്യം ചെയ്തു. ഒന്നവൻ പറഞ്ഞു, സർ, ഞാൻ ഇവിടുത്തെ വെയിറ്ററാണ്. ഇന്ന് ഞാൻ സ്യൂട്ടാണ് ധരിച്ചത്. അതുകൊണ്ടാണ് എന്നെ വ്യത്യസ്തമായി തോന്നിയത്. രണ്ടാമൻ പറഞ്ഞു, സർ, ഞാൻ ഇതേ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. ഗുഡുവിന്റെ കൂട്ടുകാരൻ മരിച്ചപ്പോൾ ഞാൻ ചെക്കിങ്ങിന് വേണ്ടി സെക്യൂരിറ്റി റൂമിലേക്ക് പോയതാണ്. മൂന്നാമൻ പറഞ്ഞു, സർ, ഞാൻ ആ സമയം കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു. സംശയമുണ്ടെങ്കിൽ മാനേജറിനോട് ചോദിച്ചു നോക്കൂ.
മൂന്നു പേരുടെയും മറുപടി കേട്ട് മെഹുലിന് ഉടനെ മനസ്സിലായി ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ അതാരാണെന്ന്? രണ്ടാമത്തെ ആളാണ് കള്ളം പറയുന്നത്. കാരണം സെക്യൂരിറ്റി റൂമിന്റെ താക്കോൽ നാലു പേരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ എങ്ങനെയാണ് അവിടെ പോകുന്നത്? മെഹുൽ അവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു അവന് ആരോ കുറച്ച് പണം കൊടുത്തിരുന്നു, എന്നിട്ട് സെക്യൂരിറ്റി റൂമിന്റെ പുറത്ത് കാവൽ നിൽക്കാൻ പറഞ്ഞു. റൂമിന്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അവൻ അറിയില്ല. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ കൊലയാളി വലിയ ബുദ്ധിമാനാണ്. മികച്ച പ്ലാനിങ്ങോടുകൂടിയാണ് രണ്ടുപേരെയും കൊല ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഗുഡുവിന്റെ കൂട്ടുകാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അങ്ങനെ മനസ്സിലായി അവന് ആരോ സ്ലോ പോയിസൺ നൽകിയിരുന്നുവെന്ന്. അങ്ങനെയുള്ള ഫുഡ് കഴിച്ചാൽ 4-5 മണിക്കൂർ കഴിഞ്ഞേ മരിക്കുകയുള്ളൂ. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്റർ പറഞ്ഞു, സർ, ഗുഡുവിന്റെ കൂട്ടുകാരൻ 40 മിനിറ്റ് മുമ്പായിരുന്നു ഹോട്ടലെത്തിയത്. അയാൾ അകത്തേക്ക് വരുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഹോട്ടലിന് പുറത്തു വെച്ചാണ് ഇയാൾക്ക് വിഷം കൊടുത്തത്. പെട്ടെന്ന് അവിടെ ഒരു വെയിറ്റർ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. മെഹുൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ടേബിളിൽ 3 പേർ ഇരിക്കുകയാണ്. 3 പേരിൽ ഒരാൾക്ക് ബോധം കെട്ടു പോയിരിക്കുന്നു. നിങ്ങൾക്ക് പറയാമോ അതാരാണെന്ന്? ഒരാളുടെ അടുത്ത് ഓറഞ്ച് ജ്യൂസും ഓറഞ്ച് ലിക്വിഡുമാണ്, എന്നാൽ മറ്റേയാളുടെ അടുത്ത് ഓറഞ്ച് ജ്യൂസും പച്ച ലിക്വിഡുമാണ്. മെഹുൽ അവനെ ചെക്ക് ചെയ്തപ്പോൾ അവന് ബോധമുണ്ടായിരുന്നില്ല. മെഹുൽ അയാളെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. ഇതും സ്ലോ പോയിസൺ കാരണമാവാനാണ് സാധ്യത. അപ്പോൾ ഗുഡുവിന്റെ കൂട്ടുകാരനും ഇയാളും ഒരേ സ്ഥലത്ത് പോയിരുന്നു. അവിടെ വെച്ചാകും ഇവർക്ക് വിഷം കൊടുത്തത്. പെട്ടെന്ന് ഗുഡുവിന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, സർ, ഹോട്ടലിലെത്തുന്നതിന് മുമ്പ് അവൻ ഗുഡുവിനൊപ്പമായിരുന്നു. ഗുഡുവിനൊപ്പം ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയതാണ്. മെഹുൽ ഉടനെ തന്റെ കാറെടുത്ത് ഷോപ്പിംഗ് മാളിൽ എത്തിച്ചേർന്നു. ഷോപ്പിംഗ് മാളിലേക്ക് കടക്കാൻ 3 വഴിയാണുള്ളത്. ഒന്നാമത്തേത് സ്റ്റെയേഴ്സ് ആണ്, അതിൽ നല്ല തിരക്കുണ്ട്. രണ്ടാമത്തേത് എസ്കലേറ്റർ ആണ്, അതിപ്പോൾ വർക്കിംഗ് അല്ല. 3-ാമത്തേത് ആൾക്കാർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. മെഹുൽ പെട്ടെന്ന് മാളിന്റെ അകത്ത് കയറാൻ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക? ഒന്നാമത്തെ വഴിയിൽ നല്ല തിരക്കാണ്, 3-ാമത്തെ വഴി ആൾക്കാർക്ക് പുറത്തേക്ക് പോകാനുള്ളതാണ്. എസ്കലേറ്റർ വർക്കിംഗ് അല്ല എങ്കിലും അതിലൂടെ നടന്നു പോകാൻ സാധിക്കും. മെഹുൽ മാളിന്റെ അകത്ത് കയറി സിസിടിവി വിഷ്വൽസ് പരിശോധിച്ചു. അത് കണ്ട് മെഹുൽ ഞെട്ടിപ്പോയി. ഗുഡു തന്റെ കൂട്ടുകാരന് ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നു. ഉറപ്പായും ഈ ചോക്ലേറ്റിലാകും പോയിസൺ ഉണ്ടാവുക. എന്നാൽ ലോജിക്കൽ ആർമി, 2-ാമത്തെ കൂട്ടുകാരനിലേക്ക് എങ്ങനെയാകും ആ പോയിസൺ എത്തിയിട്ടുണ്ടാവുക? സിസിടിവി ഫുട്ടേജ് ശ്രദ്ധിച്ചു നോക്കൂ. അവൻ ആ ചോക്ലേറ്റ് മൊത്തം കഴിച്ചിരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ആ ചോക്ലേറ്റ് അവൻ 2-ാമത്തെ കൂട്ടുകാരന് കൊടുത്തിട്ടുണ്ടാകും. മെഹുൽ ഹോസ്പിറ്റലിലെത്തി 2-ാമത്തെ കൂട്ടുകാരന്റെ പോക്കറ്റ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ആ ചോക്ലേറ്റിന്റെ റാപ്പർ കിട്ടി. മെഹുൽ ഉടനെ തന്നെ ഹോട്ടലിലെത്തി ഗുഡുവിനെ പിടികൂടി. ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു അവന് കൂട്ടുകാരനോട് പഴയ വൈരാഗ്യമുണ്ടായിരുന്നു. ഇന്ന് അവസരം കിട്ടിയപ്പോൾ അവനെ കൊന്നുകളഞ്ഞു. ആരും സംശയിക്കാതിരിക്കാൻ അവൻ തന്നെയാണ് മെഹുലിനെ വിളിച്ചത്. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്. ഒരു ബസ് റോഡിലൂടെ പോവുകയാണ്. ഡ്രൈവറിന് നല്ല തിരക്കുണ്ട്. കാരണം ഇന്ന് ടിക്കറ്റും അയാൾ തന്നെ എടുക്കണം. ബസ്സും ഓടിക്കണം. ബസ് ഒരു പാലത്തിനടുത്തെത്തി. ഡ്രൈവർ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. ലോജിക്കൽ ആർമി, നിങ്ങൾ ആലോചിക്കൂ. ഡ്രൈവർ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ ബസ് എന്തുകൊണ്ടാണ് താഴേക്ക് പോകാഞ്ഞത്? കാരണം ഡ്രൈവർ ബസ് നിർത്തിയിട്ടാണ് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് ബസ് ഒരു സ്റ്റോപ്പിലെത്തി. എല്ലാ യാത്രക്കാരും പുറത്തിറങ്ങി. എന്നാൽ ഒരു യാത്രക്കാരൻ ഇപ്പോഴും ഉറങ്ങുകയാണ്. ഡ്രൈവർ ചെന്ന് അയാളെ തട്ടി വിളിച്ചു. പെട്ടെന്ന് അയാൾ താഴേക്ക് വീണു. അയാൾ മരിച്ചിട്ടുണ്ട്. എന്നാൽ അയാൾ എങ്ങനെ മരിച്ചു? എപ്പോൾ മരിച്ചു? ഈ കേസ് സോൾവ് ചെയ്യാനായി ഡിറ്റക്റ്റീവ് മെഹുൽ അവിടെ എത്തിച്ചേർന്നു. മെഹുൽ തന്റെ മുന്നിൽ 3 ബസ് കണ്ടു. ഏത് ബസ്സിലായിരിക്കും കൊല നടന്നത്? ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാമോ ഏത് ബസ്സിലായിരിക്കും കൊല നടന്നതെന്ന്? ഒന്നാമത്തെ ബസ്സിൽ ആളുകൾ കയറുകയാണ്, 2-ാമത്തേതിൽ നിന്ന് ആളുകൾ ഇറങ്ങുകയാണ്. അപ്പോൾ 3-ാമത്തെ ബസ്സിലായിരിക്കും കൊല നടന്നത്. മെഹുൽ ബസ്സിൽ കയറി. എന്നിട്ട് യാത്രക്കാരന്റെ ഡെഡ് ബോഡി നന്നായി പരിശോധിച്ചു. മെഹുൽ അടുത്തുള്ള സീറ്റിൽ അയാളുടെ വസ്തുക്കളും കണ്ടു. മെഹുൽ അയാളുടെ വസ്തുക്കൾ നോക്കി. അങ്ങനെ മനസ്സിലാക്കി അയാൾ എങ്ങനെയാണ് മരിച്ചതെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് വസ്തുക്കൾ നോക്കി പറയാമോ അയാൾ എങ്ങനെയാണ് മരിച്ചതെന്ന്? നന്നായി ആലോചിക്കൂ. അയാളുടെ ബാഗിൽ നോക്കൂ. വിഷത്തിന്റെ ഒരു കുപ്പിയുണ്ട്. അതിൽ പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായും യാത്രക്കാരൻ അത് കുടിച്ചിട്ടുണ്ട്. കാരണം അയാളുടെ വായിൽ നിന്ന് ചോരയും വരുന്നുണ്ട്. അപ്പോൾ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതാണെന്ന് ഉറപ്പായി. എന്നാൽ ഇത് ഇയാൾ തന്നെ കുടിച്ചതാണോ അതോ മറ്റാരെങ്കിലും കൊടുത്തതാണോ? പെട്ടെന്ന് മെഹുൽ യാത്രക്കാരന്റെ 2-ാമത്തെ ബാഗ് കണ്ടു. അത് കാണാൻ വളരെ നല്ലതാണ്, പുതിയതുമാണ്.
മെഹുൽ ആ ബാഗ് തിരിച്ചിട്ടു. നോക്കിയപ്പോൾ അതിന് ഒരു പാസ്വേഡ് ഉണ്ട്. ബാഗിന്റെ ഫ്രണ്ടിൽ അത് തുറക്കാനുള്ള ഒരു ഹിൻഡുമുണ്ട്. ഒരു പേഴ്സണൽ ബാഗിൽ ഇത്രയും സെക്യൂരിറ്റിയും ഹിൻഡുമോ? എന്തോ കുഴപ്പമുണ്ട്. എന്താ നിങ്ങൾക്ക് ഹിൻഡ് നോക്കി പറയാമോ ഇത് തുറക്കാനുള്ള കോഡ് എന്താണെന്ന്? സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതല്ല ഗുണിക്കുന്നതാണ് കോഡ്. 1x2 2 ആണ്, 2x3 6. അപ്പോൾ കോഡിന് വേണ്ടി 6x1 6. മെഹുൽ കോഡ് 6 പ്രസ് ചെയ്ത് ബാഗ് തുറന്നു. എന്നാൽ അത് കണ്ട് മെഹുൽ ഞെട്ടിപ്പോയി. അകത്ത് ഒരുപാട് പണവും സ്വർണത്തിന്റെ ബിസ്ക്കറ്റുകളുമുണ്ട്. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇയാൾ സ്മഗ്ലിംഗ് നടത്തുകയായിരുന്നു. എന്നാൽ ഇത് കൊലപാതകമാണോ സൂയിസൈഡാണോ? മെഹുൽ അയാളുടെ പോക്കറ്റ് ചെക്ക് ചെയ്തു. അതിൽ മെഹുലിന് ഒരു പേഴ്സ് കിട്ടി. അതിൽ മെഹുലിന് അയാളുടെ പേരും അഡ്രസ്സും കിട്ടി. ആളിന്റെ പേര് അമിത് എന്നാണ്. മെഹുൽ അവിടുന്ന് ആ കിട്ടിയ അഡ്രസ്സിലേക്ക് പുറപ്പെട്ടു. വീട് കണ്ടപ്പോൾ മെഹുലിന് ആ അഡ്രസ് ഫേക്ക് ആണെന്ന് തോന്നി. എന്തുകൊണ്ട് മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഇത്രയും പണവും സ്വർണത്തിന്റെ ബിസ്ക്കറ്റും ഉള്ള ആൾ ഒരിക്കലും ഈ വീട്ടിൽ താമസിക്കില്ല. അവന്റെ ഡോക്യുമെന്റ്സ് എല്ലാം വ്യാജമാണ്. ആ വീട്ടിൽ മെഹുൽ ഒരു വൃദ്ധനെ കണ്ടു. അയാൾ പറഞ്ഞു, ഈ വീട് എന്റെയാണ്, എനിക്ക് അമിതിനെ പറ്റി ഒന്നും അറിയില്ല. ഇൻട്രസ്റ്റിംഗ്. കേസ് കോംപ്ലിക്കേറ്റഡ് ആവുന്നു. ബസ്സിലെ മറ്റു യാത്രക്കാരെ ചോദ്യം ചെയ്യണം. പെട്ടെന്ന് മെഹുലിന് സഞ്ജനയുടെ ഫോൺ വന്നു. സഞ്ജന പറഞ്ഞു, ബാഗിൽ നിന്ന് കിട്ടിയ വിഷത്തിന്റെ കുപ്പിയില്ലേ? എന്നാൽ അമിത് അത് കാരണമല്ല മരിച്ചത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ആ വിഷക്കുപ്പിയിൽ അമിതിന്റെ വിരൽപ്പാടുകളേ ഇല്ല. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ മറ്റാരോ ആണ് ആ ബോട്ടിൽ അവന്റെ ബാഗിൽ വെച്ചത്. എന്നാൽ എപ്പോൾ, എങ്ങനെ? ഉറപ്പായും ബസ്സിലെ യാത്രക്കാരിൽ ഒരാളായിരിക്കും. മെഹുലിന് മൂന്ന് പേരെ സംശയം തോന്നി. മെഹുൽ അവരെ ചോദ്യം ചെയ്തു. സർ, എനിക്ക് ഇയാളെ നേരത്തെ സംശയമുണ്ടായിരുന്നു. അയാൾ വില കൂടിയ കാറിലാണ് വന്നത്, പിന്നെ എന്തിനാണ് അയാൾ ബസ്സിൽ കയറിയത്? അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. രണ്ടാമൻ പറഞ്ഞു, സർ, ഞാൻ വളരെ മുമ്പേ തന്നെ അയാളെ ശ്രദ്ധിച്ചിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു. മൂന്നാമൻ പറഞ്ഞു, സർ, ഇത്രയും പണവും സ്വർണ്ണമൊക്കെ കണ്ട് ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ട് ഞാൻ പിറകിലാണ് ഇരുന്നത്. മെഹുലിന് ഉടനെ മനസ്സിലായി ആരാണ് കള്ളം പറയുന്നതെന്ന്. എങ്ങനെ? ആ ലോജിക്കു ലോജിക്കൽ ആർമി. മൂന്നാമത്തെ ആൾക്ക് എങ്ങനെ അറിയാം ബാഗിൽ പണവും സ്വർണവുമുണ്ടെന്ന്? അപ്പോൾ അയാൾക്ക് ഇതുമായി എന്തോ ബന്ധമുണ്ട്. മെഹുൽ അവനെ പിടികൂടി. അയാൾ പറഞ്ഞു, പണവും സ്വർണവും കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നിയിരുന്നു, എന്നാൽ ഞാൻ അയാളെ കൊന്നിട്ടില്ല. മെഹുൽ അയാളുടെ ഫിംഗർ പ്രിന്റ് ഡോക്ടർ സഞ്ജനയ്ക്ക് അയച്ചു കൊടുത്തു. ഡോക്ടർ സഞ്ജന പറഞ്ഞു, ബോട്ടിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് അത് ഇയാളുടേതാണ്. ഇൻട്രസ്റ്റിംഗ്. ഈ വിഷം കാരണമല്ല മരിച്ചത്, എന്നാൽ ഇയാൾ അയാളെ കൊല്ലാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ വിഷം എവിടേക്കാണ് പോയത്? അയാൾ പറഞ്ഞു, 2 മണിക്കൂർ മുമ്പ് ബസ് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരുന്നു. അവിടെ വെച്ച് ഞാൻ പണവും സ്വർണവും കണ്ടിരുന്നു. ഞാൻ അയാളുടെ വാട്ടർ ബോട്ടിലിൽ വിഷം കലർത്തി, എന്നിട്ട് അത് അയാളുടെ ബാഗിൽ വെച്ചു. അങ്ങനെ സൂയിസൈഡ് നടന്നു. പെട്ടെന്ന് വീണ്ടും ഡോക്ടർ സഞ്ജനയുടെ ഫോൺ കോൾ വന്നു. സഞ്ജന പറഞ്ഞു, ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം അറിയാൻ പറ്റി. വിഷം ഇയാൾക്ക് 2 മണിക്കൂർ മുമ്പേ കൊടുത്തിരുന്നു. ഇത് സ്ലോ പോയിസൺ ആണ്. ഒരാളെ കൊല്ലാൻ ഇത് 2 മണിക്കൂർ എടുക്കും. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. മെഹുൽ തന്റെ കാറെടുത്തു. എന്നിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. മെഹുലിന്റെ കാറിന്റെ വേഗത മണിക്കൂറിൽ 100 കിലോമീറ്റർ ആണ്. റെസ്റ്റോറൻറ്റ് 50 കിലോമീറ്റർ അകലെയാണ്. എന്താ നിങ്ങൾക്ക് പറയാമോ മെഹുലിന് റെസ്റ്റോറൻറ്റിലെത്താൻ എത്ര സമയം വേണമെന്ന്? ആലോചിക്കൂ. മണിക്കൂറിൽ 100 കിലോമീറ്റർ ആണ് സ്പീഡ്. അപ്പോൾ മെഹുലിന് 1 മണിക്കൂറിൽ 100 കിലോമീറ്റർ പോകാനാകും. അപ്പോൾ 1 മണിക്കൂറിന്റെ പകുതി, അതായത് 30 മിനിറ്റിൽ മെഹുലിന് അവിടെ എത്താനാകും. മെഹുൽ 1/2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. മെഹുൽ അവിടെയുള്ള CCTV ഫുട്ടേജ് നോക്കി. 4 ഫുട്ടേജിൽ മെഹുലിന് കുറച്ച് ഹിൻഡ് കിട്ടി. എന്തായിരുന്നു അത് എന്ന് മനസ്സിലാക്കി. നിങ്ങൾക്ക് 4 ഫുട്ടേജും നോക്കി പറയാമോ അത് എന്താണെന്ന്? ബസ്സിലുള്ളയാൾ അമിതിന്റെ അടുത്ത് പോയിരുന്നു. പിന്നെ അമിത് വാഷ്റൂമിലേക്ക് പോയി. 3rd ഫുട്ടേജിൽ വെള്ളത്തിന്റെ നിറം മാറിയിട്ടുണ്ട്. അപ്പോൾ അമിത് വാഷ്റൂമിൽ പോയപ്പോൾ ഇയാൾ അതിൽ വിഷം കലർത്തി. എന്നാൽ 4th ഫുട്ടേജിൽ അമിത് വെള്ളം കുടിക്കാതെ പോകുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അമിതിന് എപ്പോഴാണ് വിഷം കൊടുത്തത്? ലോജിക്കൽ ആർമി. അമിതിന് എപ്പോഴാണ് വിഷം കൊടുത്തത്? അമിത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായും വിഷം അതിലുണ്ടാകും. എന്നാൽ ഫുട്ടേജിൽ അമിതിന്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അപ്പോൾ ഹോട്ടലിലെ ഏതോ സ്റ്റാഫ് തന്നെയാണ് ഫുഡിൽ വിഷം കലർത്തിയത്. മെഹുൽ ഉടനെ റെസ്റ്റോറൻറ്റിന്റെ കിച്ചണിലെത്തി.
അവിടെ മെഹുൽ നാല് പേർ ജോലി ചെയ്യുന്നത് കണ്ടു. എന്നാൽ ഒരാളെ കണ്ട് മെഹുൽ ഞെട്ടിപ്പോയി. എന്താ നിങ്ങൾക്ക് പറയാമോ അതാരാണെന്ന്? അഡ്രസ്സ് തിരക്കി പോയപ്പോൾ അവിടെ കണ്ട അതേ ആളല്ല ഇത്. അയാൾ ഇവിടെ എങ്ങനെ വന്നു? അയാൾ മെഹുലിനെ കണ്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് പിറകിലുള്ള വാതിലൂടെ ഓടിപ്പോയി. മെഹുൽ അയാളെ പിന്തുടർന്നു. മെഹുൽ അടുത്തായി മൂന്ന് വഴി കണ്ടു. എന്താ നിങ്ങൾക്ക് പറയാമോ അയാൾ എവിടേക്കാണ് പോയതെന്ന്? മതിലിന് നല്ല ഉയരമുണ്ട്. ഇത്ര പ്രായമുള്ള ആൾക്ക് അത് ചാടിപ്പോകാനാകില്ല. മണ്ണുള്ള വഴിയിൽ വെള്ളമുണ്ട്. അതിലൂടെ പോയാൽ കാൽപ്പാടുകൾ ഉണ്ടാകും. അപ്പോൾ അയാൾ റോഡിലൂടെയാണ് പോയത്. മെഹുൽ അയാളെ പിന്തുടർന്നു. എന്നിട്ട് പിടികൂടി. നിങ്ങൾ എന്തിനാണ് അമിതിനെ കൊന്നത്? അവൻ തെറ്റായ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. സ്മഗ്ലിങ്ങും ഫ്രോഡുമൊക്കെ. അവൻ എൻ്റെ മകളെയും ഇതേ ജോലിയിൽ പെടുത്തി. എല്ലായിടത്തും എൻ്റെ അഡ്രസ്സ് കൊടുത്തു. എൻ്റെ മകൾക്ക് അതിൻ്റെ ശിക്ഷ കിട്ടി. അവളിപ്പോൾ ജയിലിലാണ്. ഞാൻ അതിന് പകരം വീട്ടിയതാണ്. മെഹുൽ അയാളെ ജയിലിലാക്കി. കേസ് സോൾവ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.